സുധാകരനും സതീശനും രണ്ടും കൽപ്പിച്ചാണ്. കമഴ്ന്ന് വീണാൽ ആഭ്യന്തരവും കൊണ്ടേ പോകത്തുള്ളൂ എന്ന വാശിയിലാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ അണികൾക്ക് ഉപദേശവും നൽകുന്നുണ്ട്. പല കുതന്ത്രങ്ങളും പയറ്റു നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ രണ്ടു മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് 100,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കണമെന്നതാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷനിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംയുക്ത ജില്ലാ പര്യടനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഈ കൺവെൻഷൻ നടന്നത്. ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളായ കോഴിക്കോട്, വടകര എന്നിവിടങ്ങളിലാണ് 100,000 ഭൂരിപക്ഷം എന്ന ലക്ഷ്യം കോൺഗ്രസ് നേതൃത്വം പ്രവർത്തകർക്ക് മുൻപിൽ വെച്ചത്. എന്നാൽ നിലവിൽ കോഴിക്കോട് മണ്ഡലത്തിൽ MV രാഘവനും വടകരയിൽ K മുരളീധരനുമാണ് പ്രതിനിധീകരിക്കുന്നത്. കൺവെൻഷനിൽ മാർഗരേഖ അവതരിപ്പിച്ച BD സതീശനാണ് രണ്ടു മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി, ഈ ജില്ലയിൽ വിസ്മയകരമായ വിജയം ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് സതീശൻ പ്രവർത്തകരോട് പറഞ്ഞത്. ബൂത്ത്, വാർഡ്, മണ്ഡലം, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ ഭാരവാഹികൾ, KPCC അംഗങ്ങൾ, സഹകരണ സംഘങ്ങളിലെ ഡയറക്ടർമാർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, പോഷക സംഘടനയിലെ ബ്ലോക്ക് പ്രസിഡന്റുമാർ, ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവരോടായിരുന്നു അദ്ദേഹത്തിന് ഈ പ്രതികരണം അറിയിച്ചത്. പാർട്ടി പദവികൾ അലങ്കാരമായി കൊണ്ടു നടക്കാൻ അനുവദിക്കില്ല എന്നാണ് സതീശൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന വ്യക്തി തന്നെ ഈ കിട്ടിയ പ്രതിപക്ഷ നേതാവ് എന്ന പദവി പോലും താങ്കൾ ഒരു അലങ്കാരമായിട്ടല്ലേ കൊണ്ടു നടക്കുന്നത്? ഈ പറയുന്ന താങ്കളെ കണ്ടല്ലേ കോൺഗ്രസ് പ്രവർത്തകരും പഠിക്കുന്നത്? എന്നിട്ടാണോ ഈ ഉപദേശം നൽകുന്നത്? അതേപോലെ തന്നെ ഓരോ ഭാരവാഹികൾക്കും ഓരോ ചുമതലകൾ കൈമാറണമെന്നും അത് കൃത്യമായി നിറവേറ്റണമെന്നുമാണ് DCC ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തനം നടത്താത്ത ഭാരവാഹികളുടെ ഭാവി DCC തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കോൺഗ്രസിനെ ജനം പ്രതിഷേധത്തോടെയാണ് ഉറ്റുനോക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറയുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നതാണ് സുധാകരൻ പറയുന്നത്. ജനങ്ങളും അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം സ്വയം പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എങ്ങനെയാകണം എന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. 15 മുതൽ 20 വരെ വീടുകൾ ചേർന്ന് CUC രൂപീകരിച്ച് മാസത്തിൽ ഒരിക്കൽ ഒരു വീട്ടിൽ യോഗം ചേരണമെന്നും മണ്ഡലം പ്രസിഡന്റുമാർ ഇതിന് തുടക്കം കുറിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. പക്ഷേ നേരെ ചൊവ്വേ ഒരു മണ്ഡലം പ്രസിഡന്റുമാരെ പോലും നിശ്ചയിക്കാൻ സാധിക്കാത്ത നിങ്ങളൊക്കെയാണോ ഇത് പറയുന്നത്? അതേസമയം തനിക്കെതിരായ കേസുകളെല്ലാം തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞതായും ഒരു കേസിലും ചെറിയ കുറ്റം പോലും കണ്ടെത്താനായിട്ടില്ലെന്നും അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നു. പക്ഷേ സുധാകർജി, ഇനി എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഇവിടുത്തെ സാധാരണക്കാരന് ദഹിക്കില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൂടാതെ ഈ ചുരുങ്ങിയ വേളയിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കാനിരുന്നില്ല സുധാകർജി. കേന്ദ്ര ഏജൻസികളൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസെടുക്കാൻ തയ്യാറായില്ല എന്നും BJPയും അതിന് തയ്യാറായില്ല എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്.